ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ ഭൂമി കൈവശം വയ്ക്കുന്ന കർഷകരാണ് നികുതി എടുക്കാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത് ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് തീരാധാരമായി വാങ്ങിയ ഭൂമിയാണിത് മുപ്പൈനാട് പഞ്ചായത്തിൽ മാത്രം ആയിരത്തിലധികം ഏക്കർ ഭൂമി അന്നത്തെ മലയാളം പ്ലാന്റേഷൻസ് വിൽപ്പന നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കോഫി രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ രേഖകളും ഈ ഭൂമിക്കുണ്ട് എന്നാൽ ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ളത് സർക്കാർ ഭൂമിയാണെന്ന് കാണിച്ച എം ജി രാജമാണിക്യം റിപ്പോർട്ട് നൽകിയതോടെ ഇവരിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തിവെച്ചു അപ്പം ഇതൊരിക്കലും അനധികൃതമായിട്ട് കൈയേറിയതോ പിടിച്ചു വെച്ചതോ ഒന്നുമല്ല വില കൊടുത്ത് ആരിസൺ മലയാളം കമ്പനിയോട് വാങ്ങിയതാണ് കമ്പനീൻ്റെ സ്ഥലങ്ങൾ ഇപ്പോൾ ഈ മൂപ്പേനാട് വില്ലേജിലെ എൻ്റെ അറിവ് ആയിരത്തോളം ഏക്കർ സ്ഥലം ഇതേമാതിരി അവർ വിറ്റത് പല വ്യക്തികളുടെ കയ്യിലും ഉണ്ട് നികുതി എടുക്കുന്നത് നിർത്തിയതോടെ കർഷകർക്ക് ഭൂമി പോക്കുവരവ് ചെയ്യാനോ വിൽപ്പന നടത്താനോ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ബാങ്ക് വായ്പയോ സർക്കാർ ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിക്കുന്നില്ല ഹാരിസൺ കമ്പനിയും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ തങ്ങളെ ബലിയാടാക്കുകയാണെന്ന് കർഷകർ പറയുന്നു തങ്ങളുടെ നികുതിയെടുക്കാൻ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് വയനാട്